ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൻ്റെ തലൈനഗരമായിട്ടുള്ള ചെന്നൈയിലാണ് നിൽക്കുന്നത്. പുരച്ചി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അങ്ങനെ പറയാനുള്ളു. കാര്യം ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. KFC ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ബിരിയാണി കടകളുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇവിടുത്തെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളിലുള്ള ആ ഒരു പ്രത്യേകത, ട്രെയിൻ വന്ന് എൻഡാവുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ ട്രെയിൻ വന്ന് എൻഡാവുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പ്ലാറ്റ്ഫോം ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ ട്രെയിൻ വന്ന് എൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, വലിയൊരു റൂഫ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ ട്രെയിൻ വന്ന് നിൽക്കും, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ ട്രെയിൻ്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ അല്ല ആ ഒരു ലൊക്കേഷൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനകത്തുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ആ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുവാണ്. പിന്നെ വേറൊരു കാര്യം, ഈ റെയിൽവേ സ്റ്റേഷനകത്ത് പെയ്ഡ് വെയ്റ്റിംഗ് റൂമുണ്ട്, AC വെയ്റ്റിംഗ് റൂം. 35 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ്. കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളതുണ്ട്, 179 രൂപ ചാർജ് ഉള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ച് നോക്കിയിട്ട് അത് എടുത്താൽ മതി. ഞാൻ വന്നതൊരു ബാഗ് ഒക്കെ ആയിട്ടായിരുന്നു, അത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാഗ് ഞാൻ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനകത്തൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നൊരു വഴി കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു അമ്പലം ഇതാ കണ്ടില്ലേ, ഇത് കൊള്ളാം. അപ്പോഴെന്തായാലും നമുക്ക് ഈ ചെന്നൈയും പരിസരമൊക്കെ ഒന്ന് കറങ്ങാം. എനിക്ക് ഈ ചെന്നൈയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല.